ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഒരു മത്സ്യം പ്രസവിക്കുന്നത് ഒരു വീഡിയോ ആയി റെക്കോർഡ് ചെയ്യാൻ സാധിച്ചതെന്ന് ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഫിഷ് ആൽബിനോ സ്നേക്സ് സ്കിൻ്റെ ഫീമെയിൽ ആണ് ഇത് ഏകദേശം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ഇത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ വൈകുന്നേരം ഒരു ഫൈവ് തേർട്ടി വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഈ വീഡിയോൻ്റെ ഒപ്പം കുറച്ച് ഗപ്പിയുടെ വിശേഷണങ്ങളും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഈ പ്രസവിക്കുന്ന മത്സ്യങ്ങളെ ലൈവ് ബിയറേഴ്സ് എന്നാണ് പറയാറുള്ളത് ലൈവ് ബിയറേഴ്സ് ഫിഷിൻ്റെ പ്രത്യേകത എഗ് ബോഡിക്കുള്ളിലാണ് ഇവ സൂക്ഷിക്കുന്നത് ലൈവ് ബിയറേഴ്സ് ഫിഷിനെ പോർസിലയുടെ ഫാമിലിയിൽ പെടും ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഗപ്പീസ് മോളീസ് ഫ്ലാറ്റീസ് വോട്ടൈൽസ് ഇതെല്ലാം ഈ കാറ്റഗറിയിലാണ് പെടാറുള്ളത് ഗപ്പി ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പോയിസില റെക്റ്റിക്കുലേറ്റ എന്നാണ് ഗപ്പി ഫിഷിന് മറ്റൊരു പേരുണ്ട് അതായത് റെയിൻബോ ഫിഷും അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിയൻ ഫിഷ് എന്നും അറിയപ്പെടുന്നു ഗപ്പി ഫിഷ് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലാണ് ഗപ്പീസിനെ ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്തത് വെനിസ്വേലയിൽ വില്ഹം പീറ്റേഴ്സ് എയ്റ്റീൻ ഫിഫ്റ്റി നയൻ ആണ് ഇതിനെ ഒരു സയൻറ്റിഫിക് നെയിമായ പോയിസിലിയ റെക്റ്റിഗേറ്റ എന്ന നാമം നൽകിയത് ഗപ്പീസിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ജെമൈക്ക ദ നെതർലാൻഡ്സ് ആൻറ്റലീസ് ട്രിനിഡ ആൻഡ് ടോംബാഗോ ദ യു എസ് വെർജിൻ ഐലൻഡ്സ് ആൻഡ് വെനിസ്വേല ഇപ്പോൾ ഗപ്പി അന്റാർട്ടിക്ക ഒഴികെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഫീമെയിൽ ഗപ്പി ഫിഷ് പൊതുവേ മേറ്റിയാൻ സെലക്ട് ചെയ്യുന്നത് ബ്രൈറ്റ് കളേഡ് ആയിട്ടുള്ള മെയിൽ ഫിഷിനെയാണ് ഈ ഗേപ്പീസിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം തൊട്ട് മുപ്പത് ദിവസം വരെ നീണ്ടിരിക്കാം ഈ ജസ്റ്റേഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ തൊട്ട് ബേബീസിനെ ഡെലിവറി ചെയ്യുന്ന ടൈം ഇത് വേരി ചെയ്യാം ഫീമെയിൽ ഗേപ്പീസിന് പ്രത്യേക ഒരു കഴിവുണ്ട് അതായത് അതിൻ്റെ ഓവറീസിലും ഗോണോഡക്സിലും മെയിലിൻ്റെ ബീജം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇത് എട്ട് മാസം വരെ അതിന് സൂക്ഷിക്കാനുള്ള കഴിവുമുണ്ട് ഈ ഈ ഒരു പ്രത്യേകത പറയുന്നത് ഈ തരത്തിലുള്ള റീപ്രൊഡക്ഷനെന്ന് പറയുന്ന പോസ്റ്റ്യുമസ് റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഒരു പ്ലാറ്റിനം വൈറ്റ് ആൽബിനോ പ്ലാറ്റിനം വൈറ്റ് ഗപ്പിയിൽ പരീക്ഷിച്ചു നോക്കി അത് സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗപ്പീസിൻ്റെ പ്രിഫർ ചെയ്യുന്ന ഹാർഡ്നെസ്സും അതിൻ്റെ ടെമ്പറേച്ചറ് പിന്നെ അതിൻ്റെ സെലനിറ്റിയെക്കുറിച്ച് പറയാം ഈ ഗപ്പീസ് പ്രിഫർ ചെയ്യുന്നത് ഹാർഡ് വാട്ടറിൽ നിലനിൽക്കാനാണ് അതിന് കൂടുതൽ താല്പര്യം പിന്നെ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ആവശ്യ ഒരു ഉചിതമായ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൻഷ്യൽസ് തൊട്ട് ഇരുപത്താറ് പോയിൻ്റ് ഒന്ന് ഡിഗ്രി സെൻഷ്യൽസ് ആണ് അതിന് ഏറ്റവും നല്ലത് ഗപ്പികളെ വെളിരാജ്യങ്ങളിൽ മെറൈൻ ഫിഷിൻ്റെ ഒപ്പം വളർത്തുന്ന ഒരു പ്രവണതയുണ്ട് ഇതിന് കാരണം ഗപ്പി ഫിഷ്യൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് കടൽ വെള്ളത്തിൻ്റെ ഉപ്പുരസത്തിനേക്കാളും നൂറ്റി അമ്പത് ശതമാനം വരെ സലൈനേറ്റി ഉള്ള വെള്ളത്തിൽ ഇതിന് നിലനിൽക്കാനുള്ള കഴിവ് ഗപ്പിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി നമുക്ക് ഗപ്പി ഡെലിവറിക്ക് റെഡിയായി നിൽക്കുകയാണോ അല്ലേ എന്നുള്ളത് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ഒരു വിശേഷണം കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ തയ്യാറാക്കണമെന്നുണ്ട് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് സാധാരണക്കാർ നമ്മളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ആ വയറിൻ്റെ ആ എൻലാർജ്മെൻറ്റ് പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാവിറ്റി സ്പോട്ടുണ്ട് ഗപ്പീസിൻ്റെ ഫീമെയിൽ ഗപ്പീസിൻ്റെ വയറിൻ്റെ അടിഭാഗത്ത് ആനൽ വെൻസിൻ്റെ അടുത്തിട്ടോ അടുത്തായിട്ട് രണ്ട് ഡോട്ട്സ് വരും അതിനെയാണ് ഈ ഗ്രാവിഡ് സ്പോട്ട് എന്ന് പറയുന്നത് ആ സ്പോട്ട് ഈ പ്രസവ സമയമാകുമ്പോൾ വളരെ ഡാർക്കനായിട്ടിരിക്കും പിന്നെ ഇത് പ്രസവിക്കുന്ന ടൈ ടൈമിൽ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു റെഡിഷ് കളർ വരും ഈ റെഡിഷ് കളറ് വരുന്ന നമ്മുടെ ആൽബിനോ കെപ്പീസിനെ കൂടുതലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഈ ഡാർക്കനായിട്ടുള്ള മറ്റ് പീസിൻ്റെ ആ സ്കിൻ ടോൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആ റെഡിഷ് കളറ് ഐഡൻറ്റിഫൈ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പ്രസവിക്കുന്ന ഓരോ കുഞ്ഞും ഓരോ സാക്കിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അത് ഒരു ഫ്ലൂയിഡിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നത് അതാണ് നമ്മൾ നേരത്തെ മുന്നേ കണ്ട വീഡിയോയിൽ ഒരു റൗണ്ട് ബോളിൻ പോലെ ഒരു സാധനം ഡ്രോപ്പായി വീഴുന്നത് കണ്ട് ആ ഇതൊരു ഷെല്ല് പോലെയാണ് നമ്മുടെ മുട്ട പോലെയാണ് അത് ബ്രേക്ക് ചെയ്ത് അത് അങ്ങ് വെളിയിലോട്ട് വരുന്ന നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൽ തന്നെ ഇപ്പം നമുക്ക് കാണാം ആ ഒരു വെൻറ്റിൻ്റെ അടുത്ത് എനിക്ക് ഈ ഒരു സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബേബി ഫ്രൈ വെളിയിലോട്ട് വന്ന് ഇങ്ങനെ വെളിയിൽ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നീട് പയ്യ് അകത്തോട്ട് പോകുന്ന ഒരു സീൻ ഇത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി പിന്നെ ആവശ്യം പെട്ടെന്നങ്ങ് വെളിയിലോട്ട് ഇറങ്ങി ഇത് ഈ സീൻ എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനാണ് മീൻസ് ഈ രണ്ട് സ്പോട്ട് കണ്ടായിരുന്നു അതാണ് ഗ്രാവിറ്റ് സ്പോട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ആനൽ എന്ന് പറഞ്ഞതും അതാണ് പിന്നെ നമുക്ക് ഈ കുഞ്ഞ് ഇപ്പം വെളിയിൽ വന്ന ഈ കുഞ്ഞ് ഫ്രൈസിൻ്റെ വയറിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഒരു പ്രൊജക്ഷൻ പോലെ ഒരു റെഡിഷ് ടിൻഡായിട്ട് ഇരിക്കുന്ന ഇത് കാണാം ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ആ ഒരു പ്രൊജക്ഷൻ പോലെ ഇരിക്കുന്നില്ലേ ആ ആയിട്ട് ഇരിക്കുന്നില്ലേ അതാണ് അതിൻ്റെ ഫസ്റ്റ് ഫുഡ് അത് ഗ്രാജ്വലി ഇത് അങ്ങ് ഒബ്സോർവായി അകത്തോട്ട് പോകും ഇപ്പോൾ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പം ഇത് കാണത്തില്ല ഈ അതേപോലെ ഗപ്പീസിൻ്റെ ഈ ഡ്രോപ്പിംഗ് ടൈം അതായത് ഈ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ കുഞ്ഞു ഓരോ ഒന്നും രണ്ട് മൂന്നുമായിട്ട് വരുന്ന ആ ഒരു ഡ്രോപ്പിംഗ് ടൈം എന്നാണ് അതിനെ പറയുന്നത് ആ ഡ്രോപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ നീളും പക്ഷേ ഇതിപ്പം ഞാൻ ഞാനെടുത്ത ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പന്ത്രണ്ടേ മുക്കാൽ തൊട്ട് ആണ് ഞാൻ ഫസ്റ്റ് ബേബീസ് വരുന്നത് കണ്ടത് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ അത് ഒരു എനിക്ക് തോന്നണം ഒരു സിക്സ് തേർട്ടി ആ ഏകദേശം ആറ് മണിക്കൂറാകുമെന്ന് തോന്നുന്നു ആ സിക്സ് തേർട്ടി സെവൻ വരെ പോയി ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പക്ഷേ പൊതുവേ പറയുന്നത് വൺ അവർ ടു സിക്സ് അവർ ആൻഡ് ഡിഫൻസ് ആൻഡ് വേരീസ് എന്നും കൂടെ പറയുന്നുണ്ട് അവർ പിന്നെ ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു ഫിഷിനെ നമ്മൾ പിടിച്ച് ഇതേപോലെ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ മിസ്കാരേജ് അല്ലെങ്കിൽ ഈ അബോർഷൻ പോലത്തെ സംഭവം ഉണ്ടാകും ചില ബ്രീഡേഴ്സിനെ അത് കണ്ടു കാണും നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യാനായിട്ട് ബ്രീഡിങ് ബോക്സിലായാലും ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചത്ത ഇങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കണേ കാണാം നമ്മുടെ ഒരു ആർ ഒക്കെ ഒരു സൈസൊക്കെ വരത്തുള്ളൂ അപ്പം അത് വരുന്നതെന്ന് പറഞ്ഞാൽ മിസ്കാരിയിങ് ആവുന്നതാണ് പിന്നെ അത് പല കാരണം കൊണ്ടാവാം സ്ട്രെസ് കൊണ്ടാവാം പിന്നെ നമ്മൾ ആ പിടിച്ച് ഇടുമ്പം അതിൻ്റെ ഒരു വെപ്രാളവും എല്ലാം കൊണ്ട് അതിങ്ങനെ പോകുന്നതാണ് വെളിയിൽ അപ്പോൾ അത് മാക്സിമം നമ്മൾ കെയർ കൊടുത്തിട്ട് വേണം ഒരു ഫിഷിനെ ഇപ്പം ഇതുപോലെ വീഡിയോ എടുക്കാനായാലും ഇതുപോലെ വീഡിയോ എടുക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ വളരെ ടൈം കൺസ്യൂമിങ് ആണ് ഇന്ന് ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഷോൾഡറും കൈയും എല്ലാം മൊത്തം നല്ല കുഴപ്പമുണ്ടായിരുന്നു ശരിക്കും അത്രയ്ക്കും ടയേഡായി ടോയ്ലറ്റിൽ പോകാനും ബുദ്ധിമുട്ട് ആ സമയത്തായിരിക്കും ഇത് വരണം എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിന്നത് അന്നത്തെ എൻ്റെ ലഞ്ചും പോയി ലഞ്ച് ഞാൻ കഴിച്ചത് തന്നെ ഒരു ആറര ഏഴ് മണിക്കാണ് പക്ഷേ ഇതിൻ്റെ ഒരു എന്തുസേയാസം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാ ഇതെൻ്റെ ഒരു പാഷനാണ് ഇതെനിക്കും ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയമാണ് പിന്നെ എന്റെ ജീവിതത്തിലെ ഒരു ഈ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ആ ആഗ്രഹത്തിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം എനിക്ക് ചെറിയ ചെറിയ എക്സ്ക്യൂസസ് ഒന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി പിന്നെ ദയവായിട്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ കാണിച്ചു തന്ന അത് എനിക്ക് പറയാതെ ഇരിക്കാൻ വയ്യ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് പിന്നെ നിങ്ങൾക്കുമായിട്ട് നിങ്ങളുമായിട്ട് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ആണ് ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞത് അവരും വെയിറ്റിംഗ് ആയിരുന്നു ഇനി നിങ്ങൾക്കും അത് സന്തോഷമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം മഹേഷ് നൌമി ആക്കോ ഫാം ഇൽ നിന്ന് താങ്ക്